दर्शा എന്തുട്ടി അത് ഒന്നുമില്ലടാ ദുബായിലേക്ക് കൊറോണയൊക്കെ ആയിട്ട് ടെൻഷനായി അച്ഛനെ കളി വെച്ച് വെറുതെ ഡോണ്ട് വറി സ്വീറ്റ് ഹാർട്ട് ദർശൻ ഗെറ്റ് ദി ജാർ കേക്ക് ആ വലിയ ജാറിന് ഇവനെ കൊടുത്തേക്ക് നല്ല ക്ഷീണം കാണും കഴിക്കാം ദർശ എന്താ പ്രശ്നം? ഈ കൊറോണ ന്യൂസ് ഒന്നല്ലാന്നറിയോ? നീ കാര്യം പറ. എന്റെ പൊന്നു ദർശാബി, ഇങ്ങനെ നടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യം പറടാ. എം പിയുടെ റിസൾട്ട് വന്നടാ, പൊട്ടി എല്ലാ പേപ്പറും പൊട്ടി. എടാ അതിനാണ് നീ ഇങ്ങനെ നടന്ന് ടെൻഷൻ അടിക്കണോ? നീ ഇപ്പൊ അറിയുമല്ലോ ഇയർലി എക്സാം ആണല്ലോ. എന്റെ ഒരു കൊല്ലോട് പോയത്, എനിക്കത് ചെറിയ കാര്യമില്ല. ദർശ നീ സമാധാനപ്പെടു, നീ എം ബി അല്ലേണോ? സിനിമാറ്റോഗ്രഫി അല്ലേ? അല്ല നിവിനെ എം ബി ആണ്, എന്റെ അച്ഛന്റെ കണ്ണിലാണ് എം ബി ആണ്, അതാണ് മെയിൻ. നീ ഇങ്ങനെ പേടിക്കല്ലേ? പേടിയുണ്ട്, അച്ഛൻ ചോദിച്ചു ഞാൻ എന്ത് പറയും? റിസൾട്ട് വരാനുള്ള ടൈമൊക്കെ കൊണ്ട് ലേറ്റായി, നിനക്കൊന്നും പറയാൻ മനസ്സിലാവൂല. അതേടാ മനസ്സിലാവൂല, ഇങ്ങനെ നടന്ന് ടെൻഷൻ അടിക്കണേന്ന് നീ എന്ത് റീസൺ പറഞ്ഞാലും ഞങ്ങൾക്ക് മനസ്സിലാവൂല. എന്ത് കാര്യത്തിനാ നീ പേടിക്കാത്തത്? എല്ലാത്തിനും നിനക്ക് പേടിയാണ്. അവനൊരു സാധനം ഓർഡർ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ പിൻകോഡ് ചോദിച്ചാൽ അപ്പ നീ ചോദിക്കും എന്ത് സാധനമാണ് എന്താ കാര്യം എന്ന്. ഞാൻ ഈ റൂമിന്റെ പുറത്തേക്കൊന്ന് പോയിക്കാനാ നീ എന്റെ പുറകെ വന്നിട്ട് പറയൂലേ താഴെ പോയിട്ട് അത് ചെയ്യലേട്ടാ ഇത് ചെയ്യലേട്ടാന്ന്? അതിനാ പേടിയാണ്, എനിക്ക് അച്ഛനും മോശക്കാരൻ പറ്റൂല, തോറ്റു പോവാൻ പറ്റൂല. പുള്ളി ഉണ്ടല്ല ഒരു പാവമാണ്, ഞാനെന്ന് വെച്ച ചാകും. അച്ഛനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഉടമ്പരെത്തിയത്, എല്ലാം എനിക്ക് വേണ്ടിയാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ അച്ഛൻ്റെ ബിസിനസ്സൊക്കെ ഏറ്റെടുത്ത് നടത്തുമെന്ന പ്രതീക്ഷയിലാണ്. ഒറ്റ മോനായിട്ടുള്ള എല്ലാമാർക്കുള്ള ടെൻഷനാണിത്. എന്നെ പറ്റി അച്ഛൻ ഓരോ സ്ഥലങ്ങളിലും ഓരോ ആൾക്കാരോടും പറയണ കേട്ടാണ്ടല്ലോ. പുള്ളിയുടെ പ്രതീക്ഷയാണിയ ഞാൻ. ആ ഞാൻ ഇവിടെ ക്യാമറയും നോക്കി നടക്കണം എന്നറിഞ്ഞ തകർന്നു പോവാ. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അച്ഛൻ അറിയണ്ടാവും, അതുകൊണ്ട് ഒരു ചീത്തപ്പനോട് കേൾപ്പിക്കാണ് ഞാൻ നോക്കണത്. എന്നെപ്പറ്റി പറയുമ്പോൾ അച്ഛന് നൂറ് നാവാണ്. ആ അച്ഛനെ തോപ്പിച്ച് കളത്തിലട്ട ഞാനിപ്പോ. നിന്റെ അച്ഛന് നിന്നെ അത്രക്ക് ഇഷ്ടമാണെങ്കിൽ പോയി പറയടാ. എനിക്ക് എം ബി എ ചെയ്യണ്ട, അച്ഛന്റെ ബിസിനസ് നോക്കി നടത്തണ്ട, നിനക്ക് ക്യാമറയാണ് നിന്റെ ഡ്രീം. ടിവി നിനക്കറിയാല, ഓൾറെഡി ഒരു ആൻജിയോപ്ലാസ്റ്റി ആയി മനസ്സിലാണ്. ടെൻഷൻ ഒട്ടും കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞേക്കണ്. ആ സമയത്ത് ഞാൻ പോയി പറയാം, അച്ഛ ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നിയാണ്, ഇവിടെ എം ബി എടുത്ത് പൊട്ടി പണ്ടാനാണ് കിരിക്കുകയാണ്. ആ ടൈമിൽ ഫിലിം സ്കൂളിൽ കയറി ഇറങ്ങണത്. ഒറ്റ കാര്യം പറയാനുള്ളൂ, അച്ഛനോട് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് നീ നിന്റെ ലൈഫ് ആണ്ട ആളാണ്, അത് നീ മറക്കരുത്. ഞാൻ ടെൻഷൻ അടിച്ച ഇവിടെ ആർക്കൊന്നും സംഭവിക്കാൻ പോകില്ല, പക്ഷെ എന്റെ അച്ഛൻ ഫാമിലി, അച്ഛൻ, അമ്മ, ഇതിനെ കുറിച്ചൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ ഇതൊന്നും ഇല്ലാതെ വളർന്നവനാ. പക്ഷെ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നറിയാം. ഞങ്ങൾ എന്തടാ നിൻ്റെ കൂടെ എഴുതിയെടുക്കുക എങ്ങനെയെങ്കിലും. ഞാനുണ്ട് നിൻ്റെ കൂടെ. ഞാൻ പറഞ്ഞത് നിനക്ക് കേട്ടായെങ്കിൽ ആംസോ. നിന്റെ ലൈഫാടാ, അതിലെന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നത്
നീയാണ്. ഇനിയിപ്പോ അതെന്താണെങ്കിലും ഞങ്ങളുണ്ട് നിന്റെ കൂടെ. നീയല്ലടാ ഞങ്ങളുടെ മെയിൻ, നീട്ടുള്ള പിന്നെ ഞങ്ങളെന്ത്. ടൈം ആവട്ടെ, എല്ലാം സെറ്റായിക്കോളുമേ. എം ബി എം, അച്ഛനും ക്യാമറയും എല്ലാം. വേണ്ട ച, ഞാൻ വെറുതെ തമാശക്ക്. എന്നാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടെ. ഞാൻ നാട് മൊത്തം സിനിമ പറഞ്ഞ് തണ്ടി നടന്നിട്ട് ഇനി ഇങ്ങോട്ട് വലിഞ്ഞു കയറിയെന്ന് കൊറോണ തരാൻ നിൽക്കരുത്. ശരി അച്ഛ, ഞാൻ വരണില്ല. ഞാൻ വിളിക്കണ്ടായിരുന്നു. ഇത് എൻ്റെ അപ്പം തന്നെയാണോ? എന്ത് മടിയടാ സ്റ്റീവേ, കഴുത ആവണത് ആരാണോ അയാള്. എനിക്ക് ദാഹിച്ചിട്ടും പോയ, ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് പോരെ. കഴുത പറയണല്ലേ. നീ കഴുത, നീ കഴുത, നീ കഴുത. ശരി ശരി, പോയി വെള്ളം എടുക്കടാ. ഇനി എന്റെ കൈ ഉണ്ടാവുമാർ കൊറേ വെള്ളം കുടിക്കും. കൊള്ള, ഇങ്ങനെ റൂമിലും പോയി കിടന്നുറങ്ങി കൂടെ. എന്താണ് കാണിക്കണത്? കള്ളു മോഷ്ടിക്കണ അതിന്റെ ആരടുത്ത്? പുള്ളി മിലിട്ടറിയാണ്. മിലിട്ടറിയാണ്, അതാണ് ഇല്ലാത്ത വിളിച്ചേക്ക്. അച്ഛന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എങ്ങനെയൊക്കെ ചിത്തപ്പെരി കേൾപ്പിക്കാതിരിക്കാൻ നോക്കുമ്പോ ഒറാമ്പർപ്പാട്ട് ഇറങ്ങിക്കോളും. ശിവ ഒന്ന് പറടാ. അയ്യോ, അതൊക്കെ ഫുള്ള് നെഗറ്റീവ്. എന്റെ അച്ഛനാ, അച്ഛനെ പറ്റി ഒന്നും ഓർക്കലടാ. അതൊക്കെ ഫുള്ള് നെഗറ്റീവ്. നമ്മൾ പോസിറ്റീവ്. സ്റ്റീവ്, എന്താ
സോറി, കിടന്നായിരുന്നോ? പിന്നെ ഒരു ഉറക്കം കഴിഞ്ഞ് ഇപ്പൊ നീട്ടുള്ളൂ. ഷഹാന കിടക്കത്തില്ലേ? അതെ, എന്റെ ചാർജറിന്റെ കേബിൾ വർക്കാവുന്നില്ല. നിങ്ങളുടെ ആരുടെയും കയ്യിൽ സി ടൈപ്പ് കേബിൾ ഉണ്ടാവോ? സി ടൈപ്പ് ഇല്ല. ഞാൻ എടുത്തരാം. ചാർജർ കൊഞ്ഞോല് കേബിള് മാത്രം മതി. അഡാപ്റ്റർ ഉണ്ട്, കേബിൾ ഉണ്ട്. താങ്ക്സ്. ഞാൻ 15 മിനിറ്റിൽ കൊണ്ടുവരാം. ഒരു കുഴപ്പമില്ല, സ്വന്തമായിട്ട് വെച്ചോ. കൊണ്ടുപോയി വെക്കടാ. ദർശ, നീ കൊടുത്തത് എന്റെ ചാർജർ. ലൈറ്റ് ഓഫ് ചെയ്ത് ഗുഡ് നൈറ്റ്. ഹായ്. പോണോ? ഞാൻ വന്നത് ഡിസ്റ്റർബൻസ് ആയോ? ഇല്ല, ജസ്റ്റ് ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി ഇറങ്ങിയത്. വായിച്ചോ, ഞാൻ അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് വട്ടായപ്പോ ഇറങ്ങിയതാ. അതല്ല, വായിച്ചതാ, ചെറിയൊരു പോർഷൻ വീണ്ടും വായിക്കണം തോന്നി. ഏതാ ബുക്ക്? ആഹാ, സുഗന്ധിയാണോ? ഇറ്റ്സ് എ വണ്ടർഫുൾ ബുക്ക്. യാ, ഇറ്റ് ഈസ്. ഫാൻ ഓഫ് ഫ്രാൻസിസ് ഡിക്കോറാ? ഹ്യൂജ്. ആഹാ, ഞാനും അതെ. എനിക്ക് ടി ഡി രാമകൃഷ്ണന്റെ എഴുത്ത് ഭയങ്കര ഇഷ്ടമാ. ഇറ്റ്സ് സോ റോ ആൻഡ് റിയലിസ്റ്റിക്. സ്റ്റീവ്, ഷോർട്ട് സേഫ് വാക്ക്. താങ്ക് യു. ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, പിന്നെ ഒഫൻഡഡ് ആയാലോ എന്ന് കരുതി മിണ്ടാതിരുന്നേ ഉള്ളൂ. എന്താ കൈക്ക് ആക്ച്വലി പറ്റി? ഒരുത്തന്റെ പല്ലടിച്ചു പൊട്ടിക്കാനുള്ള ദേഷ്യത്തിൽ ഒരു ചില്ലിന്റെ കുപ്പി അടിച്ചു പൊട്ടിച്ച. ഓ, ടെറർ ആണല്ലേ. ഇഫ് ഇറ്റ്സ് ഓക്കേ, എന്തായിരുന്നു ആ പല്ലിന്റെ ഉടമസ്ഥൻ ചെയ്ത്? പുള്ളി എന്റെ സീനിയർ ആയിരുന്നു ഫിലിം സ്കൂളിൽ. ഡയറക്ഷൻ സ്റ്റുഡന്റ് ആയിരുന്നു. ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നതിനൊക്കെ ഒരുപാട് മുമ്പ് എഴുതിയതാ എന്റെ ഫസ്റ്റ് ഫിലിം സ്ക്രിപ്റ്റ്. പക്ഷെ സ്ക്രിപ്റ്റ് ഒരുത്തലൊന്നും ഇല്ലായിരുന്നു, ബട്ട് ദി സ്റ്റോറി ലൈൻ വാസ് കംപ്ലീറ്റ്. ഒരു ദിവസം കോളേജിൽ നിന്ന് പോകുന്ന എൻ്റെ ഫെയർവെൽ പാർട്ടി കള്ളൂടി, ഞാനും റോണിയും ഒരുപാട് സംസാരിച്ചു. ആ ഒരു ഫ്ലോയിൽ ഞാൻ എൻ്റെ ഫുൾ സ്റ്റോറി അവൻ്റെ അടുത്ത് പറഞ്ഞു. പാർട്ടി കഴിഞ്ഞു, എല്ലാവരും പോയി, പിന്നൊരു കോണ്ടാക്റ്റും ഇല്ല. കഴിഞ്ഞ ദിവസം ഫ്രണ്ട് ഗ്രൂപ്പിലൊരു പുതിയ പടത്തിൻ്റെ ട്രെയിലർ ഇട്ടിരുന്നു. ഹാൻഡ്. നോ വേ, അങ്ങനെ തന്നെ ബുക്കിയോ? ടൈറ്റിൽ പോലും. പേരെന്താ മൂവിയുടെ? അത് വിട്ടേക്ക്, എന്റെ മിസ്റ്റേക്ക് ആണ്. ചുമ്മാ കഥ എഴുതി കയ്യിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ, കണ്ട ബാസ്റ്റഡ്സ് വന്ന് അടിച്ചോണ്ട് പോകും. സ്റ്റോറി റൈറ്റ്സ് ഒന്നും ക്ലെയിം ചെയ്യാൻ? ഐ ഡോണ്ട് ഗിവ് എ ഫക്ക് അബൗട്ട് ഇറ്റ്. വേറെ എന്തെങ്കിലും ഐഡിയാസ്? നോ. ഞാനും ചെറുതായിട്ടൊക്കെ എഴുതും കേട്ടോ, അത് ദർ മൈ ഡോക്യുമെന്ററി സ്റ്റഫ്, ഈ ഷോർട്ട് സ്റ്റോറീസ്, ചെറിയ ചെറിയ കവിതകൾ. ബട്ട് ഫോഴ്സ് ചെയ്ത ഒന്നും വരില്ല അല്ലേ? ഇന്നിപ്പ എഴുതണം എന്ന് പറഞ്ഞിരുന്ന ചുമ്മാ ഇരിക്കത്തേ ഉള്ളൂ. തനിയെ വരുമ്പോ വരും, ഇല്ലെങ്കിൽ വരത്തേ ഇല്ല. അതാണ്
മിക്കവർക്ക് ഈ ഫെമിനിസത്തിന്റെ റിയൽ മീനിങ് പോലും അറിയില്ല. എന്തായാലും ഇത്രയും സംസാരിക്കുന്ന ആളാ സ്റ്റീവ് എന്ന് കണ്ടാ പറയില്ല കേട്ടോ. Don't judge a book by its cover. അപ്പൊ ഡിന്നറിന് കാണാം, പിന്നെ കാണാം. ഒറ്റക്കിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ. ബൈ. ഇത് കഴിഞ്ഞിട്ടുള്ള സീൻ നോക്കൂ. ഞാൻ കണ്ടതാടാ, ഞാൻ പറഞ്ഞില്ലേ നീ കണ്ടത്? നീ എന്നോട് പറയണ. ഹായ് ഗൈസ്. ഹലോ അളിയ, ഈ പടത്തിന്റെ ക്ലൈമാക്സിന് ഇട്ടുമ്പോഴത് എന്റെ കിളി പോയി. ക്ലൈമാക്സിലും മെയിൻ ക്യാരക്ടർ ഇങ്ങനെ ഫ്രെയിമിലോട്ട് നോക്കണ സീനുണ്ട്. എന്റെ പൊന്നോ, റിയൽ ലൈഫാന്നറപ്പോ രോമാഞ്ചം വന്നു. പക്ഷെ കൊലയാളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്ത് ചെയ്യാ? എന്തായി വേർത്തിട്ടുണ്ടല്ല. എന്താ സംസാരിച്ച്? താഴെ ഞാൻ മോളിൽ നിന്ന് ഉണ്ടായിരുന്നു. എന്നെ കുറിച്ചാണോ? അവളെ കൊള്ളാട്ടോ, എനിക്കിഷ്ടായി. കറക്റ്റ് വൈബാണ്. ദർശ, ഇന്നത്തേക്കുള്ള പാടം എടുത്തു വെച്ചോ, കുളിച്ചു കഴിഞ്ഞിട്ടാണ്. പാടോ സർവർ ഡൗൺ ആണല്ലോ. ആ നോക്കാം.